ഇന്ദിരാ നഗർ ഇറങ്ങാണ്ടോ? ഇറങ്ങേ. വാമോനെ വീട്ടിലോട്ട് വാ. ഞാൻ വരുന്നില്ല. ഇവിടം വരെ വന്നിട്ട് കേറാതെ പോയാലും അമ്മ അമ്മ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞല്ലേ. പോട്ടോ. ആദ്യം പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇനി മേലാൽ ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പോകുന്നവരും വരുന്നവരും പറയാ കുടിച്ച് ലക്കില്ലാതെ റോട്ടി കിടക്കുകയാണെന്ന്. കുടിക്കുന്നെന്ന് പറയുന്നല്ലോ, അവൻ എന്തിനാടാ കുടിക്കുന്നത്? അവൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് അവന്റെ മുമ്പിൽ കിടന്ന് മരിച്ചു പോയത് കൊണ്ടല്ലേടാ അവൻ കുടിക്കുന്നത്. നിന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്ക്, അവന്റെ കുടി ഞാൻ മാറ്റിയെടുക്കാം. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ മോനെ കണ്ടുണ്ടോന്നല്ല എന്റെ മുള വളർത്തിയത്, അവന് പറ്റിയത് എവിടെയെങ്കിലും ഉണ്ടാവും, പോയി ചോദിക്കേ, അവര് തരും, പോവാൻ നോക്ക്. അങ്ങനെ പറയല്ലേടാ പൊന്നുമോനെ, ഒന്ന് സമ്മതിക്കും. ഇനി ഇതിനെ കുറിച്ച് ഒരു വാക്ക് എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, ചേച്ചിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ആദ്യം മകനെ നന്നായിട്ട് വളർത്താൻ നോക്ക്, ഇറങ്ങിപ്പോവാൻ പറയുന്നില്ല. അമ്മ എന്തിനാ കരയുന്ന? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ വെറുതെ കരയുന്നെന്ന്? നിന്റെ അമ്മാവിന്റെ വീട്ടിൽ പോയി നിനക്ക് ഞാൻ ആ പെണ്ണിനെ ഒന്ന് ചോദിച്ചട. അമ്മാവിന്റെ ഇന്ന് കാശ് വാങ്ങാൻ പോവാ, എന്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞ എന്നെ കൊണ്ടുവന്നെ. പെണ്ണ് ചോദിക്കാനായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു അമ്മാവ. അമ്മയുടെ മകൻ നന്നാകാൻ വേണ്ടി അമ്മ ചോദിച്ചു, നിങ്ങളുടെ മകൾ നന്നായിരിക്കാൻ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അതിന് തെറ്റൊന്നുമില്ല അമ്മാവ, എന്നാൽ ഏത് നേരവും എനിക്കെന്റെ ആങ്ങളെയുണ്ട്. പിന്നെ ഞാനെന്തിനു വിഷമിക്കണമെന്ന് ഏത് നേരവും അമ്മാവനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അധികാരത്തോടെ നിങ്ങളെക്കുറിച്ച് പറയാൻ വേറെ ആരാ ഉള്ളത്? പറ്റില്ലെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ പറയാമായിരുന്നു. പോട്ടെ, അമ്മാവന്റെ പെങ്ങളെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക, ഒന്ന് സമാധാനിപ്പിച്ച് എന്നോട് പറഞ്ഞുവിടാൻ നോക്ക്. വാ. എന്താടി നീ എന്തിനാ അവിടേക്ക് പോയത്? അവൻ നഷ്ടപ്പെട്ട പെണ്ണിനെ ഓർത്ത് കുടിച്ചു നടക്കുകയല്ലേ? ഇതെല്ലാം അറിഞ്ഞ് വേറൊരു പെണ്ണിനെ തലയെ കെട്ടിവെച്ച് ആ പെങ്കൊച്ചിന്റെ ജീവിതം കൂടെ നശിപ്പിക്കണോ? എന്തോ പറയാനാ. അനർഹമായി പണം കൈപ്പറ്റിയപ്പോൾ തിരിച്ചു പിടിച്ചേ. അമ്മേ എഴുന്നേക്ക്, നാട് നീളെ ചേട്ടനെ പെണ്ണ് തേടി അലയേണ്ടതല്ലേ, ആരോഗ്യം വേണ്ടേ? നിങ്ങളെ രണ്ടുപേരും ഇരട്ടകളാണെങ്കിലും ആദ്യം എന്റെ കണ്ണുകൊണ്ട് അവനെ അല്ലടാ ഞാൻ കണ്ടത്, മൂത്തത് അവനല്ലേ. അവനൊന്നും മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെന്ന് കരുതിയ ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയത്. എന്റെ അമ്മേ, ആദ്യം അവനോട് കൂടി നിർത്താൻ പറ അവൻ നന്നാവൻ നമ്മളാണ് വിചാരിക്കണ്ടേ, അവനല്ലേ വിചാരിക്കണ്ടേ? വിചാരിച്ചോളൂടാ, നടക്കുന്ന കാര്യം വല്ലതും പറയാമേ. അവിടെ ഇരിക്കെ ആദ്യം അമ്മയുടെ കാര്യം നോക്ക്. അമ്മേ, മോനെ ഒന്നും ഉണ്ടാക്കില്ലേ? തലവേദന കൊണ്ടത് കിടന്നുപോയി മോനെ, ഒരു 10 മിനിറ്റ് ഇരിക്കും മോനെ, ഞാൻ ഉണ്ടാക്കി തരാം. ഇത് കഴിച്ചിട്ട് പോമേ. നിന്റെ കൂടെ ജനിച്ചവനല്ലേ അവൻ, അവന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടി ജീവിക്കാൻ പോവാ. നീ എത്ര കാലമെന്ന് വെച്ചാ പെണ്ണിന്റെ വിചാരത്തിൽ ഇങ്ങനെ കഴിയാൻ പോണേ? നിന്നെക്കുറിച്ച് ഓർത്ത് രാത്രിയിൽ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്തൊരു ഭാരമാണെന്നറിയാവോ? ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാ, ഇക്കൂടി ഒന്ന് നിർത്തു മോനെ. ഇനി ഞാൻ കുടിക്കില്ല അമ്മേ, ദേ ഞാനാണ് സത്യം കുടിക്കില്ല. വിശ്വസിക്കമ്മേ, കരയാതമ്മേ, സത്യം ചെയ്തില്ല ഞാൻ. ചേട്ടാ, സത്യം ചെയ്യേണ്ടത് കുടിക്കുന്നതിന് മുമ്പാ, കുടിച്ചിട്ടല്ല.
കായലരികത്ത് വളഞ്ഞപ്പളകിലക്കിയ സുന്ദരി ചേട്ടാ 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 അയ്യോ ചേട്ടാ 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 രക്ഷിക്കേട്ടാ ചേട്ടാ വേഗം വാ ചേട്ടാ. എടാ എന്താടേ ചെയ്തിരിക്കുന്നെ? എന്താ നേതാവേ? നേതാവല്ലേ പറഞ്ഞു ഇവനെ തട്ടിക്കളയാൻ? എന്നോട് കൊല്ലാനല്ലേ പറഞ്ഞേ? എന്തിനാ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നെ? ഓഹോ, അതാണോ കാര്യം? എന്റെ നേതാവേ, നമ്മുടെ ശത്രുക്കളുടെ മരണം ഓർത്ത് രസിക്കുന്നതിനേക്കാളും നല്ലത് നേരിൽ കണ്ട് രസിക്കുന്നതിനല്ലേ ഒരു നയന സുഖമുള്ളൂ. ഡിജിറ്റൽ വേൾഡ് ആയി പോയില്ലേ നേതാവേ? അതെ, ഒന്നുകൂടെ കാണിച്ചേ. എന്റെ അടുത്ത് കളിക്കാമെന്ന് ആരോ നോക്കില്ല പഠിപ്പിക്കും ഞാൻ. ശരിയാക്കി കളയും, പാടാ പോവാം. ചാവടാ, ചത്തു തൊലയടാ. നിങ്ങളിങ്ങനെ വന്നേ? ചെയർമാൻ പെട്ടെന്ന് പോണം, പെട്ടെന്ന് കുടിയുയർത്തിട്ട് വിട്ടേക്കണം. നമ്മുടെ പാർട്ടിക്കാരനല്ലേ എന്ന് കരുതി കണ്ടില്ലെന്ന് നടിച്ചതാ? എനിക്കിട്ട് പണിയാൻ നോക്കിയാ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ തട്ടിക്കളഞ്ഞത്. ശരി, ഞാൻ ഇവിടെ ഒരു പരിപാടി പങ്കെടുക്കാൻ എത്തിയതാ, പിന്നെ വിളിക്കാം. സാറേ, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ കൊടിയല്ല, നമ്മുടെ ദേശത്തിന്റെ കൊടിയാണ്, അനങ്ങാൻ പാടില്ല. അറ്റൻഷൻ, ഫ്ലാഗ് സലൂട്ട്. നേതാവേ, അവനൊക്കെ വെറും ചീകള് കേസല്ലേ, നമ്മളൊന്ന് വരട്ടെ അവനെ നാട് വിട്ട് ഓടിക്കളയുന്നേ. അവൻ എനിക്ക് അറിയാവുന്ന ഒരാളുടെ അനിയനാന്നേ, പഠിത്തത്തിന്റെ അഹങ്കാരം അവനവിടെ കാണിച്ചതെന്നേ. വിട്ടുകള നേതാവേ. എന്നാ ശരി നേതാവേ. മാസാവസാനം പലിശ അടയ്ക്കുമല്ലോ നീ. എടാ, അത് കട തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിക്കപ്പ് ആയിക്കോളൂ. നമസ്കാരം. സുഖമാണ്? സുഖം തന്നെ ഇരിക്ക. എന്താ കാര്യം? ഇവൻ എന്റെ ചങ്ങാതിയാ, കരുണാകരൻ. ഒരു കട തുടങ്ങാൻ വേണ്ടി ഫൈനാൻസിന് വേണ്ടി വന്നതായിട്ടാ. എത്ര വേണം? ഒരു 600,000 രൂപ കിട്ടിയാ മതിയായിരുന്നു. എന്ത് വിശ്വസിച്ചാ ഇത്രയും പൈസ കൊടുക്കുക? നിന്നെ പോലെ ഇവനും കടക്കാരനാണോ, അതോ വല്ലതും ഉണ്ടോ? ഒരു കാര്യം ചെയ്യ്, നീ ഇവന് വേണ്ടി ജാമ്യം നിക്കോ, പണം ഞാൻ തരാം. ശരി ഏട്ടാ. എടാ ദാമുവേ. ചേട്ടാ, അതേ വരുന്നു. ചേട്ടാ, ഇതിലൊന്നും എഴുതിട്ടില്ലല്ലോ. എടോ, കിട്ടുമെന്ന് ഓർത്തല്ലോ കാശ് ചോദിച്ചു തരാന്ന് പറഞ്ഞപ്പോ തെറ്റായോ? അയ്യോ, അങ്ങനെ ഒന്നും ഇല്ല. പിന്നെന്താ, താൻ ഒപ്പിട്. മാസാമാസം പലിശ കൃത്യമായിട്ട് എത്തിയിരിക്കണം, ഇല്ലെങ്കിലേ ചിലരൊക്കെ അങ്ങോട്ട് വരും. ഇതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. ഏയ് ഇല്ല.